ദേശാഭിമാനി ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കാനുള്ള സർക്കാർ നീക്കത്തെ സംബന്ധിച്ച വാർത്തയാണ് ലീഡ് കൊടുത്തിരിക്കുന്നത് എങ്കിലും ആ വാർത്തയ്ക്ക് പ്രസക്തി കുറയുന്നു. കാരണം ഏത് വാർത്തയുടെ സ്രോതസ്സിൽ നിന്നാണോ അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് എത്താൻ നാം പ്രേരിപ്പിക്കപ്പെട്ടുവോ ആ സ്രോതസ് തന്നെ ആ മന്ത്രി തന്നെ അത് പിൻവലിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതേ സംബന്ധിച്ച കാര്യങ്ങൾക്ക് പ്രത്യേക പ്രസക്തി ഇല്ലാതായിരിക്കുന്നു. മന്ത്രി ജിതേന്ദ്ര സിംഗാണ് അത് അതേ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞത്. വൈകി അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. എങ്കിൽ കൂടി ദേശാഭിമാനിയുടെ ഒന്നാംപുറത്ത് ഇതുമായി ബന്ധിപ്പിച്ച വാർത്തയിൽ കൗതുകകരമായ ഒരു നിരീക്ഷണമുണ്ട്. ദേശാഭിമാനിയുടെ ഒന്നാംപുറം നമുക്ക് തരുന്നത് നവാസ് ഷെരീഫ് തിരിച്ച് ചെന്ന് കയറുന്ന പാകിസ്ഥാൻ്റെ ഇന്നത്തെ അവസ്ഥയെന്ത്. പാകിസ്ഥാൻ സർക്കാർ, പാകിസ്ഥാൻ സൈന്യം, അതിനുശേഷം പാകിസ്ഥാനിലെ മാധ്യമലോകം, അതിനുമപ്പുറത്ത് നോൺ സ്റ്റേറ്റ് ആക്ടിവിസ്റ്റുകൾ, സംസ്ഥാന ഭരണക്രമത്തെ, ഭരണകൂടത്തെ പ്രതിനിധീകരിക്കാത്ത പ്രവർത്തകരടങ്ങുന്ന ഭീകരവാദികൾ, ഈ നിലയ്ക്കുള്ള പാകിസ്ഥാനിലേക്കാണ് നവാസ് ഷെരീഫ് ഇവിടെ നിന്ന് തിരിച്ച് ചെന്ന് കയറുന്നത് എന്ന് നമുക്കറിയാം. ആ പാകിസ്ഥാൻ്റെ ഇന്നത്തെ മുഖം ലാഹോർ എന്ന പ്രദേശത്തെ ഹൈക്കോടതിയുടെ മുൻവശത്ത് അരങ്ങേറിയ ഒരു പ്രവൃത്തിയുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി നമ്മോട് പറയുന്നു. സംഭ്രമജനകമായ ആ ആനുകാലിക മുഖം കാണുക. ഹൈക്കോടതിക്ക് മുന്നിൽ യുവതിയെ കല്ലെറിഞ്ഞു കൊന്നു. കൊല്ലാൻ കണ്ട സ്ഥലം കൊള്ളാം. പാകിസ്ഥാനിൽ ലാഹോർ ഹൈക്കോടതിക്ക് മുന്നിൽ യുവതിയെ കുടുംബാംഗങ്ങൾ കല്ലെറിഞ്ഞു കൊന്നു. തങ്ങളുടെ താൽപ്പര്യത്തിന് വിരുദ്ധമായി വിവാഹം ചെയ്തതിനാണ് കുടുംബം ശിക്ഷ വിധിച്ചത്. 30-കാരിയായ ഫർസാന ബീബിയാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഫർസാനയുടെ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിന് ശേഷം യുവതിയുടെ സഹോദരങ്ങളും മുൻ പ്രതിശ്രുത വരനും രക്ഷപ്പെടുകയും ചെയ്തു. ആ ലാഹോറിലേക്ക്, ലാഹോർ അടങ്ങുന്ന പാകിസ്ഥാനിലേക്കാണ് അവിടുത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഇവിടുത്തെ സന്ദർശന അനന്തരം തിരിച്ചു ചെല്ലുന്നത് എന്നത് അദ്ദേഹം ഭരിക്കുന്ന രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ഇന്നലെ മോദി മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭായോഗം കൂടി. സംഭവബഹുലമായിരുന്നു ആ മന്ത്രിസഭായോഗത്തിൻ്റെ തീരുമാനങ്ങൾ എന്ന് പറയാതെ വയ്യ. കുറേ കാലമായി അദ്വാനിയുടെ കാലഘട്ടം മുതൽ അദ്വാനി തുടങ്ങിവെച്ച ഒരു മുദ്രാവാക്യമുണ്ട്, ബി ജെ പി ഏറ്റെടുത്ത മുദ്രാവാക്യം. വിദേശത്തുള്ള ഇന്ത്യൻ കള്ളപ്പണം കണ്ടെത്തും, കണ്ടെത്തുക മാത്രമല്ല അത് തിരിച്ചു പിടിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് ഇന്ത്യൻ സമ്പദ്ഘടന അനുഭവിക്കുന്ന ഇന്നത്തെ പ്രതിസന്ധിക്ക് താൽക്കാലികമാണെങ്കിൽ പോലും ഒരു ഉപശാന്തി കാണാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇതൊക്കെ അദ്വാനിയാണ് നമ്മോട് ആദ്യം പറഞ്ഞത്. നടന്നാൽ കൊള്ളാം എന്ന് വിചാരിച്ച് എല്ലാവരും നിസ്സംഗത പാലിച്ച ആ മുദ്രാവാക്യമുണ്ടല്ലോ, ആ വിദേശ പണം തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും, കള്ളപ്പണം കൊണ്ടുവരും എന്ന ആ മുദ്രാവാക്യം സാർത്ഥകമാകുന്നതിൻ്റെ സദ്വാർത്തയാണ് മന്ത്രിസഭായോഗ തീരുമാനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മോദി തന്നിരിക്കുന്നത്. കള്ളപ്പണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം. മലയാള മനോരമ ഒന്നാം പുറത്ത് ആ വാർത്ത രണ്ടാമത് വാർത്തയാക്കി തരുന്നു. ജസ്റ്റിസ് എം പി ഷാ അധ്യക്ഷൻ വി വി ബിനുവാണ് ആ വാർത്ത ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശ ബാങ്കുകളിൽ ഇന്ത്യക്കാർക്കുള്ള കള്ളപ്പണ നിക്ഷേപം കണ്ടെത്താൻ കേന്ദ്രമന്ത്രിസഭ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്ന നിർദ്ദേശമനുസരിച്ചാണ് നടപടി. എസ് ഐ ടി രൂപീകരണത്തിന് സുപ്രീംകോടതി നൽകിയിരുന്ന സമയപരിധി ഇന്ന് അവസാനിക്കും. ഏതായാലും പ്രതിപക്ഷത്തിൻ്റെയോ ഭരണകക്ഷിയുടെയോ ആഭിമുഖ്യത്തിലല്ല ഇക്കാര്യത്തിലുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നത്. സുപ്രീംകോടതി തന്നെ ഇടപെടുകയും കേസ് ഏറ്റെടുക്കുകയും അതിൻ്റെ നിരീക്ഷണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ട് നാളേറെയായി. മാറ്റി 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 വയ്ക്കപ്പെട്ട ആ ആവശ്യത്തിൻ്റെ അവസാന ദിനം ഇന്നാണ് എത്തുക. അതിനു മുമ്പ് ഇത് രൂപീകരിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. എങ്കിൽ പോലും അതുകൊണ്ടാണ് രൂപീകരിച്ചത്, അതുകൊണ്ട് മാത്രമാണ് രൂപീകരിച്ചത് എന്ന് പറയുന്നതിനർത്ഥമില്ല. കാരണം കോൺഗ്രസ് സർക്കാരാണ് അത് ചെയ്തിരുന്നത് എങ്കിൽ മറ്റ് പോംവഴികളില്ലാതെ മടിച്ച് മടിച്ച് അറച്ചറച്ചാണ് സർക്കാർ അക്കാര്യത്തിൽ നീങ്ങിയത് എന്ന് നമുക്കറിയാം. മറ്റു പോംവഴികളില്ലാതെ അത് നടപ്പാക്കിയെന്ന് നമുക്ക് ആരോപിക്കാമായിരുന്നു. പക്ഷേ മോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരിനമായി അവർ തന്നെ അവതരിപ്പിച്ചിരുന്നത് വിദേശത്തേക്ക് ഒഴുകിപ്പോയ കള്ളപ്പണം തിരിച്ച് പിടിച്ചു കൊണ്ടുവരും എന്നായിരുന്നുവെങ്കിൽ
ആദ്യ മന്ത്രിസഭയിൽ തന്നെ അത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ ഇന്ന് കോടതി അവസാന ദിവസമാണ് എന്നത് തട്ടിക്കിഴിക്കേണ്ട കാര്യമില്ല. പറഞ്ഞ കാര്യങ്ങളിലേക്ക് ധീരമായ ചുവട് വെച്ചുകൊണ്ട് തന്നെയാണ് മോദി മുന്നോട്ട് പോകുന്നത്. ചടുല നീക്കങ്ങളുടെ രണ്ടാമത്തെ പദവിന്യാസമായി നമുക്ക് അത് കണക്കാക്കാവുന്നതാണ്. ആ വാർത്ത, വിദേശ ബാങ്കുകൾ ഇന്ത്യക്കാർക്കുള്ള കള്ളപ്പണ നിക്ഷേപം കണ്ടെത്താൻ കേന്ദ്രമന്ത്രിസഭ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരം തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. ജസ്റ്റിസ് എം വി ഷായാണ് അതേ സംബന്ധിച്ച് ഉള്ള സമിതിയുടെ അധ്യക്ഷൻ. അത് കോടതിയെ സർക്കാർ ഇന്ന് അറിയിക്കും. ഇതുവഴി ഒരു പ്രോമിസ് കൂടി, ഒരു വാഗ്ദാനം കൂടി പാലിക്കുന്നതിലേക്ക്. ഗുഡ് ഗവേണൻസ് എന്നാണല്ലോ മോദി പറഞ്ഞത്. ആ ഗവേണൻസിൻ്റെ ഒരു പ്രസക്തി ഇന്ത്യക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ തീരുമാനവും വന്നിരിക്കുന്നത്.